എല്ലാവർക്കും ഹൈന്ദവ ഹൈന്ദോപരാണത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വവും സൗഭാഗ്യപൂർവ്വമായിരിക്കും എന്നാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ശരിയായ വിധത്തിൽ വേണം ആരാധിക്കാൻ ഒരിക്കലും ആരാധനയിൽ തെറ്റുകൾ വരുത്തരുത് എല്ലാവരുടെയും ജീവിതത്തിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ വലിയ പ്രാധാന്യമുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ നേരിടേണ്ടി വന്നേക്കാം മതത്തിൽ വിശ്വാസപ്രകാരം ഏതെങ്കിലും മംഗളകരമായ ജോലി ചെയ്യുന്നതിന് മുമ്പ് ദേവന്മാരെയും ദേവതകളെയും ആരാധിക്കുന്നു അവരുടെ അനുഗ്രഹം വാങ്ങുന്നു കൂടാതെ തന്നെ ഹിന്ദുമതത്തിൽ നിരവധി ആരാധനാ രീതികളുണ്ട് എല്ലാവരും അവരവരുടെ രീതിയിലാണ് ആരാധിക്കുന്നത് പ്രത്യേകിച്ചും പലപ്പോഴും എന്നാൽ ആരാധനകളിലെല്ലാം പൊതുവായി കാണുന്ന ഒന്നാണ് ആരാധനാ സമയത്ത് കത്തിക്കുന്ന വിളക്ക് വീട്ടിലെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി വിളക്ക് കൊളുത്തിയുള്ള ആരാധന നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ വീടിന്റെ വാസ്തുദോഷങ്ങളും അവസാനിക്കും കൂടാതെ തന്നെ വീട്ടിൽ സുഖപ്രദമായ അന്തരീക്ഷവും ഉണ്ടാക്കും എന്നാൽ പലപ്പോഴും ആളുകൾ വിളക്ക് കൊളുത്തുമ്പോൾ ചില തെറ്റുകൾ വരുത്താറുണ്ട് ഇത് വീടിന്റെ ഐശ്വര്യത്തെ നേരിട്ട് ബാധിക്കുന്നു ദൈവത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നേ അധ്യായത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറക്കരുത് കൂടാതെ തന്നെ നിങ്ങൾ ദിവസവും ആരാധിക്കുമ്പോൾ എല്ലായ്പ്പോഴും ശരിയായ ആകൃതിയിലുള്ള വിളക്ക് ഉപയോഗിക്കുക ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് വിളക്ക് വൃത്തിയാണോ എന്ന് ഒന്ന് പരിശോധിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ വിളക്ക് ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ അത് വീട്ടിൽ നെഗറ്റീവ് ഫലങ്ങൾ കൊണ്ടുവരുന്നു വീട്ടിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുകയാണെങ്കിൽ നെയ്വിളക്കിന് വെളുത്ത തിരി ഉപയോഗിക്കുക കൂടാതെ തന്നെ എണ്ണ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചുവന്ന തിരി ഉപയോഗിക്കുക വാസ്തുശാസ്ത്രമനുസരിച്ച് ഈ രീതി ശരിയാണെന്ന് കണക്കാക്കപ്പെടുന്നുകൊണ്ട് തന്നെയാണ് നാം ഇതിനെക്കുറിച്ച് നിങ്ങളെ നിർദ്ദേശിക്കുന്നത് ഗംഗാജലം ഉപയോഗിച്ച് വൃത്തിയാക്കുക ഇടയ്ക്കിട ഗംഗാജലത്താൽ നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കാനും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവസന്നിധിയിൽ വിളക്ക് തെളിയിക്കാനും മറക്കരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കൂടാതെ തന്നെ മാത്രമല്ല വൈകുന്നേരം നിങ്ങളുടെ വീട്ടിന്റെ പ്രധാന കവാടത്തിൽ ദിവസവും ഒരു വിളക്ക് കത്തിക്കുക കുറച്ച് അരി വിതറി അതിൽ വിളക്ക് കയ്യ്ക്കുക ഇതുവഴി ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ വീട്ടിൽ ആകും കേടായ വിളക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് തകർന്നതോ കേടായതോ ആയ വിളക്ക് ഒരിക്കലും കത്തിക്കുകയും ചെയ്യരുത് കാരണം പൊട്ടിയ വിളക്ക് മതപരമായ പ്രവർത്തനങ്ങളിൽ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു പൂജാവേളയിൽ വൃത്തിയുള്ളതും ശരിയായതുമായ വിളക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ തന്നെ വിളക്ക് സൂക്ഷിക്കുന്നതിൻ്റെ ശരിയായ ദിശ കിഴക്കാണെന്ന് പറയപ്പെടുന്നു കൂടാതെ തന്നെ പടിഞ്ഞാറ് ദിശയിൽ വിളക്ക് വെക്കുന്നത് പാഴ്ചലവ് വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് പൂർവികർക്കായി തെക്ക് ദിശയിൽ കത്തി വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട് കൂടാതെ രാവിലെയുള്ള ആരാധനയിൽ ഏകാഗ്രത വർദ്ധിക്കും അതിനാൽ രാവിലെ മണി മുതൽ പത്ത് വരെ ആരാധനയ്ക്ക് ശരിയായ സമയം വൈകുന്നേരത്തെ ആരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം അഞ്ചിനും ഏഴിനും ഇടയിലാണ് വൈകുന്നേരം നിലത്തല്ല വീടിന്റെ പ്രധാന വാതിലിലാണ് വിളക്ക് വയ്ക്കേണ്ടത് വിളക്ക് കത്തിച്ച ഉടനെ കെടുത്താൻ പാടില്ല അതിനാൽ കാറ്റ് തട്ടാതെ അത് സംരക്ഷിച്ച് കത്തിക്കുക ഇത് വീട്ടിൽ ഊർജം നിറയ്ക്കുന്നു ഒരിക്കലും ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്കിലേക്ക് കൊളുത്തരുത് എപ്പോഴും പ്രത്യേകം വിളക്ക് കത്തിക്കുക എന്നും രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി പ്രവാഹം നിലനിൽക്കുകയും വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുകയും ചെയ്യും നിങ്ങളിൽ ഊർജ്ജം വരുത്തുന്നു രാവിലെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങളുടെ ദിവസത്തിന് ഒരു പുതു ഊർജം കൈവരുന്നു നിങ്ങളുടെ ജോലികൾക്കും പ്രവർത്തനങ്ങൾക്കുമായിട്ടുള്ള പുറപ്പെടുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു മനസ്സിന് ഒരു പ്രതീക്ഷ കൈവരുന്നു കൂടാതെ തന്നെ വെല്ലുവിളി അഭിമുഖീകരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു വിളക്ക് നമുക്ക് ഒരുതരം ദിവ്യാനുഭവം നൽകുന്നു അതൊരു പോസിറ്റീവ് എനർജിയാണ് ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന വിളക്കിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിന് നമ്മുടെ ഭാവത്തെ പ്രതിനിധിക്കുന്നു അതേസമയം എണ്ണ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ പ്രതീകപ്പെടുത്തുന്നു വിളക്ക് കത്തിക്കുന്നതിലൂടെ സത്യം നേടുന്നതിനും ദൈവവുമായി കൂടുതൽ അടുക്കുന്നതിനും നിങ്ങൾക്ക് ഉള്ള പോരായ്മകളും ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് ദൈവത്തിന് സമർപ്പിക്കുന്നു ഐശ്വര്യകരമായിട്ടുള്ള ജീവിതം ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വിളക്ക് ഒരു ഊർജ്ജമായി ഉപയോഗിക്കാം അങ്ങനെ സമ്പത്തും സമൃദ്ധിയും ക്ഷണിക്കുന്നതിന് നിങ്ങൾക്ക് വിളക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടിനെ പ്രതീകാത്മകമായി നീക്കം ചെയ്യുന്നു ക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും രണ്ടു നേരം പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയങ്ങളിലും കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ കടാക്ഷങ്ങളൊന്നും ലഭിക്കാതിരിക്കാൻ കാരണം നമ്മൾ ശരിയായ രീതിയിൽ വിളക്ക് കൊളുത്താതിരിക്കുകയും അതിനെ ശരിയായ രീതിയിൽ കാത്ത് നമ്മൾ അത് കെടാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ പരിപാലിക്കുകയും ചെയ്യാത്തത് പലപ്പോഴും പലർക്കും എല്ലാ തരത്തിലും ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിൽ യാതൊരു വിധത്തിലുള്ള ദേവിദേവന്മാരുടെ പ്രസാ പ്രസാദങ്ങളും കാര്യങ്ങളൊന്നും ലഭിക്കാതെ പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ പ്രാവർത്തികമാക്കുക തീർ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ മാറ്റം വരുത്താൻ എന്തായാലും ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക കൂടാതെ നിങ്ങളുടെ സുഖകരങ്ങളും കാര്യങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ ഒരടുത്തൊരു അധ്യായത്തിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം